ഇത് ആസാം വാള അതായത് മീനുകളിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രുചിയുള്ളൊരു മീനാണിത് ആസാം വാള പിന്നെ നെയ്യ് നെയ്വാള എന്നും പറയും ആസാം വാള എന്നും പറയും ഇത് പൊരിക്കാൻ നെയ്യിൻ്റെ അല്ല എണ്ണൻ്റെ ആവശ്യമില്ല ഇത് അത്യാവശ്യം നെയ്യ് ഇതിമ്മ തന്നെ ഉണ്ടാവും ഇത് മുറിച്ചാൽ മസാല ഇടുക പൊരിക്കുക ഓക്കെ ഇത് ചിത്രലാട സിലോപ്പിയാണ് ഇത് നമ്മളെ ബ്രീഡിങ് സെറ്റാണ് ചിത്രലാട സിലോപ്പി ഇത് മെയിലും ഇത് ഫീമെയിലും ആണ് ഇത് മെയില് ഇത് ഫീമെയിൽ ഇത് ഇവരെ വല്ലാത്ത ബുദ്ധിമുട്ടാക്കാൻ വയ്യ ഓക്കെ ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണിത് ഇത് ഇത് ചിത്രലാട ഇനത്തിൽപ്പെട്ട സിലോപ്പിയാണ് ഇത് ഇപ്പോൾ ഇവിടുത്തെ ബ്രീഡിങ് സെറ്റുകളാണിത് അപ്പോൾ ഇത് ഏകദേശം എഗ്ഗിനായിട്ടുണ്ട് ഓക്കെ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഉള്ള ഒരു മത്സ്യമാണിത് ആ കുട്ടികളെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് മെയിലും ഇത് ഫീമെയിലുമാണ് അത് ഇവരെ വാലില് നമ്മൾ വള്ളത്തിലാക്കി കഴിഞ്ഞാൽ വാലുമുള്ള ഓരോ കളർ ചേഞ്ചുമുള്ള നമ്മൾ തിരിച്ചറിയാം ഇത് ബ്രീഡാവാൻ എത്ര മാസം എടുക്കും ഇത് ബ്രീഡാവാൻ 8 മാസം കൊണ്ട് പ്രായപൂർത്തി എഗ്ഗാവും ആ നാച്ചുറലായിട്ട് ബ്രീഡാവും ഏത് പോണ്ടിലും ബ്രീഡാവും ഇത് നാടൻ മുയ്യാണ് ഇതിപ്പോ ബ്രീഡിങ്ങിന് ആയിട്ടുണ്ട് ഇത് എഗ്ഗ് പുറത്ത് വരണ തുടങ്ങിയിരിക്കണം എന്താ എഗ്ഗാണിത് ഈ കാണുന്നത് എന്താ എഗ്ഗ് ഉണ്ടാ ഇതിപ്പോ നമ്മളി വല്ലാതിനെ ബുദ്ധിമുട്ടിക്കണ്ട എത്ര ദിവസം ആകുമ്പോഴാണ് ഇതിപ്പോ ഒരു 36 മണിക്കൂർ ആകുമ്പോത്തിന് ഇതിപ്പോ എഗ്ഗ് നമ്മള് ഇതിപ്പോ ബ്രീഡ് ചെയ്യണം അപ്പോ ഇത് ഇന്നിപ്പോ എഗ്ഗ് പുറത്ത് പോകുന്നോണ്ട് അതിനിപ്പോ ബ്രീഡ് ചെയ്യും അതിന്റെ ആ അതിനിപ്പോ ഹോർമോൺ കൊടുത്തിട്ട് മെയിലിന് ഫീമെയിലിന് ഇപ്പൊ മാറ്റിയിടും അത് ഡോട്ട് മൊയ്യ എന്ന് പറഞ്ഞൊരു മൊയ്യ അത് ഞാനൊരു നമ്മളെ ഫ്രണ്ടിന്റെ ഒരു അക്വറിയം ഉണ്ട് അവിടുന്ന് വാങ്ങിയതാ ഫുൾ മുയ്യുണ്ട് കടുണ്ട് കടുകുത്തും മെയില് ഇതിന്റെ ഇതിന് 2 ഹോൾസ് ഉണ്ടാവും അതിന്റെ ഒരു അടിയത്തെ ഹോൾസിന്മേ ഒരു പുറത്തേക്ക് ഒരു തുമ്പ് വന്ന് നിൽക്കണ്ട അതാണ് മെയില് മറ്റേ നേരത്തെ ഞാൻ കാണിച്ചു തന്നതാണ് ഫീമെയില് ഓക്കെ മെയിലും ഇത് നാടൻ കാരി ഇതിപ്പോ എഗ്ഗ് ഇല്ല ഇല്ല ഈ സെന്ററിൽ കൂടി എങ്ങനെ പ്രസ് ചെയ്യരുത് അതായത് ഇവരെ ഹൃദയം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ സെന്ററിലാണ് അതായത് ഇവരെ എഗ്ഗ് ഈ ഭാഗങ്ങളിൽ ഇവിടെ ഉണ്ടാവുക ഈ 2 സൈഡിലാണ് വരിക അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യണം അപ്പൊ കുറെ ആൾക്കാർ ഇപ്പോ ചില യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബ്രീഡ് ചെയ്യുന്നവരൊക്കെ ഇവിടെ പിടിച്ച് നിൽക്കണം അപ്പൊ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവിടെ ഈ ഈ 2 സൈഡിൽ പിടിച്ച് നിൽക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം ആ ഓക്കെ ഇത് നമ്മളിപ്പോ മുഷു കാണിച്ചില്ലേ അതേ സിസ്റ്റം തന്നെയാണ് ഇതും മെയിലും ഫീമെയിലും ഓക്കെ ഇല്ല അതിപ്പോ നമ്മള് ബ്രീഡ് ചെയ്തത് പിന്നെ നമുക്ക് ഈ മാക്രി ഉണ്ടല്ലോ മാക്രികള് നാശാക്കി എഗ്ഗ് ബ്രീഡ് ചെയ്ത് ഫുള്ള് മാക്രി ഒന്ന് കട്ട് ചെയ്തു അതുപോലെ കഴിച്ചു ശ്രദ്ധിക്കേണ്ട എന്താണ് അതായത് വല ഇടുക വല ഇട്ടിട്ട് നല്ല ക്ലിയർ ആക്ക മാക്രി അങ്ങനത്തെ ഒന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ഇനി അവിടെ നമ്മളെ